ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വീട്ടിലിരുന്നപ്പോൾ വെള്ളമൊഴിക്കാതെ കുക്കറിൽ എങ്ങനെ ചിക്കൻ ഉണ്ടാക്കാം. അന്ന് ഒരു സ്റ്റീം ചിക്കൻ ഉണ്ടാക്കാം എന്നുള്ള ഒരു ശ്രമത്തിലാണ്. കുറച്ച് മല്ലിയില, കുറച്ച് സവള, കുനുകുനു കണ്ടിച്ച്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, ഇത് ചതച്ചെടുക്കണം. പിന്നെ തക്കാളി ഇച്ചിരി മുഴുത്തതായിട്ട് കണ്ടിച്ചെടുക്കണം. കുനുകുനു കണ്ടിച്ചിട്ടില്ല കേട്ടോ. എന്നാൽ പിന്നെ ചിക്കൻ ഇങ്ങനെ എടുത്ത് അവനെ അങ്ങ് വരഞ്ഞ് റെഡിയാക്കി, കാലൊക്കെ ഒന്ന് ഇച്ചിരി അകത്തി അങ്ങ് വെച്ച് മസാല തേച്ച്. മസാല എന്ന് പറയുന്നത് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ വീട്ടിലുണ്ടാക്കിയ ഒരു ഗരം മസാല. തേച്ചങ്ങ് പിടിപ്പിച്ച് ആ വരച്ചപ്പോഴത്തേനും അവൻ വിടർന്നിരിക്കുകയാണ്. ആ ഇറച്ചിയിലോട്ടൊക്കെ ശരിക്കും പിടിച്ചേച്ച്. നമ്മൾ ഈ അരിഞ്ഞു വെച്ചതെല്ലാം ഈ പാത്രത്തിലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിലോട്ട് ഇടുക, ഒരു പാത്രത്തിലോട്ട് ഇട്ടേച്ച് ഇത് കൈവച്ച് ഞെരടണം. എന്ത് മണമായിരിക്കും വന്നെന്നറിയാം. ചിക്കനിൽ പെരട്ടിയ ബാക്കി മസാല നമുക്ക് ആ പാത്രത്തിലോട്ട് ഇടാം. ഈ പച്ചക്കറിക്കകത്തോട്ട് ഇട്ടച്ചൊന്ന് ഞെരടാം നമുക്ക്, അതല്ല ശരി. ഇവനെ ഇട്ട് കഴിഞ്ഞിട്ട് വേണം കൈവച്ചത് ഇങ്ങനെ ഞെരടി ഞെരടി തകർത്തടിക്കണം. ആ മല്ലിയിലയുടെയും പച്ചമുളകിൻ്റെയും മസാലയുടെ ഒക്കെ മണം ഇങ്ങനെ അടിക്കണം. ഈ ഞെരടി വച്ചിരിക്കണം മസാലയും തക്കാളിയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ നമ്മുടെ കറിവേപ്പില, ഇതെല്ലാം കൂടി ഈ ചിക്കൻ്റെ വയറ്റിലോട്ട് കുത്തി തള്ളി നിറച്ച് വെക്കണം. എന്നിട്ട് ഇവൻ്റെ കാല് രണ്ടും അടുപ്പിച്ച് പിടിപ്പിച്ചിട്ട് രണ്ട് കാലും അടിച്ചു പിടിച്ചിട്ട് ബാക്കിയുള്ള മസാലയും കൂടി തിരികെ അകത്തോട്ട് കയറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കാല് കെട്ടണം കേട്ടോ. ഇന്നെങ്കിൽ കുക്കറിൽ വെച്ച് കഴിയുമ്പോഴേ കാല് തുറന്നു പോയാൽ ചിക്കൻ ആകെ അലമ്പായി പോകും. ഞാൻ അടുക്കളയിൽ കയറി ആന കരിമ്പന്തോട്ടത്തിൽ കയറുന്ന പോലെ എല്ലാ മസാലകളും അവിടെ ഇവിടെയൊക്കെ വീഴ്ത്തും, പാത്രത്തിലെല്ലാം പറ്റും. എന്ത് ചെയ്യാനാ, ഞാനൊരാണായിപ്പോയില്ലേ, കഷ്ടം. അന്നാ ഇവൻ്റെ കാലങ്ങ് കെട്ടാം. ഒരു നൂലെടുത്ത് ചിന്ന ഭിന്നമായിട്ടങ്ങ് ഞാൻ കാല് കെട്ടി. കാലിന് നീട്ടക്കുറവാ, ഇവനൊരു കുള്ളം കൂഴിയാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് കാലിന് നീട്ടക്കുറവ്. ഞാനങ്ങ് കെട്ടി വെച്ചേക്കാം, കാരണം തിന്നുമ്പോൾ ഇതെല്ലാം കൂടി അടിച്ചലമ്പായി പോകണ്ടല്ലോ. ഇവൻ്റെ കാല് കെട്ടിയത് ശരിയായില്ല, അതുകൊണ്ട് ഒന്ന് അഴിച്ച് രണ്ടാമതൊന്ന് മുറുക്കി കെട്ടി. ഇവനിച്ചിരി അഹങ്കാരിക്കോഴിയാന്ന് തോന്നണം, കാരണം കാല് കെട്ടിയിട്ടും കെട്ടിയിട്ട് ഇരിക്കാതിരിക്കുന്നു. ഞാൻ കുക്കർ എടുത്തു, ചിക്കൻ അതിൽ വച്ചു, ഗ്യാസിലിട്ടടിച്ചു, എടുത്തു നോക്ക്. ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കിയ ചിക്കനാണ് ഇത്രയും വെള്ളം, സ്റ്റീമായിട്ട് കിട്ടിയൊരു ചിക്കൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം വെള്ളം ഒഴിക്കാതെ സ്റ്റീം ചെയ്തെടുത്ത ചിക്കൻ. ഇതിൻ്റെ അകത്ത് കാണുന്ന വെള്ളം ചിക്കനിൽ നിന്ന് വന്നതാട്ടോ, ഞാൻ എടുത്തതല്ല, ഞാൻ ഒഴിച്ചിട്ടുമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളം ഒഴിക്കാതെ കുക്കറിൽ ഒരു സ്റ്റീം ചിക്കൻ. അടിപൊളി സംഭവമാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നൊരു സംഭവം. അടുത്തൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒരു ലൈക്കെങ്കിലും തരണേ.